പരാതി എന്നാൽ എങ്ങനെയാ ശരിയാകുക? ആണോ? എഡ്യൂക്കേഷൻ മിനിസ്റ്റർ സീതാലക്ഷ്മിയെ കൊണ്ടുവരാവുന്ന നിന്റെ ഫാദർ ഏറ്റിരുന്നല്ലേ സിസ്റ്റർ. പിന്നെന്താ ഒരു കൺഫ്യൂഷൻ? ജില്ലാ പ്രസിഡന്റിന് അതിനുള്ള പവർ ഒന്നുമില്ലെന്നേ. എന്റെ അച്ഛനെ കുറിച്ച് പറഞ്ഞാലുണ്ടല്ലോ. ബാലകം കെട്ടി അനൗൺസ്മെന്റും ചെയ്തു, ഇനി മിനിസ്റ്റർ വന്നില്ലെങ്കിൽ. മദം, മിനിസ്റ്ററെ കാണാൻ ഞങ്ങൾ ഇവിടെ പോയതാ. അപ്പോ അവരവിടെ ഇല്ലായിരുന്നു, അച്ഛൻ വിളിച്ചിട്ടും ഫോൺ എടുത്തില്ല. എന്റെ മാതാവേ. എക്സ്ക്യൂസ് മീ, ഹലോ, എന്താടി? റിയലി? ഓക്കെ ഓക്കെ, ഞാൻ വരാം. മദർ, ഇതിൻ്റെ ഒരു ഫ്രണ്ടാ, ഒരു ഓൺലൈൻ പത്രത്തിൻ്റെ റിപ്പോർട്ടർ. അവക്കറിയാന്ന് മിനിസ്റ്റർ എവിടെയുണ്ടെന്ന്. നേരിട്ടൊന്ന് പോയി കണ്ടാൽ മതി. കൊണ്ടുവരുന്ന ആരും ഞാൻ ഏറ്റു. ഇറങ്ങു, എല്ലാവരും വരുവരിയായി നിരനിരയായിട്ട് ഇറങ്ങു. അത് ശരി, മുതലാളി ഇവിടെ വന്നിക്കണം. പോയി ബിരിയാണി ചെമ്പർക്ക്. അയ്യോ, ഞാനത് മറന്നുപോയി. അയ്യോ, ഞാനില്ല, ഷർട്ടും മക്കരിയാവും. മൊത്തം ഞാൻ കത്തിക്കും. ഞാൻ അയ്യോ, ഇത് വാടകട്ടോ. അതെ, ഓഡിറ്റോറിയം നിറച്ച് പിമ്പിള്ളേരാ. ഇനി നിങ്ങക്ക് ഇഷ്ടമുള്ള രീതിയിൽ സർവീസ് തുടങ്ങിക്കോ. എന്റെ സിസ്റ്റർ ഇവരൊന്നും ആണുങ്ങളല്ല, ലുക്ക് മാത്രേ ഉള്ളൂ. ഒക്കെ ചാന്തുപുട്ടാ. ചാന്തുപുട്ടോ? ഒന്നുണ്ടാവില്ലെന്നേ. ഓഹോ, നിങ്ങൾ നേരത്തെ കയറി പറ്റിയോ? പറ്റി. എന്താ? ഇവന്മാര് ട്രാവൻകൂർ മഹാരാജ കോളേജിലെ പിള്ളേരാന്ന് വിളിച്ചു പറയടാ. അതെ, വിളിച്ചു പറഞ്ഞ രണ്ടു കൂട്ടരെയും പോലീസ് വെക്കും. ഡീസെന്റ് ആയിട്ടൊക്കെ ഇന്ന് രണ്ടു കൂട്ടർക്കും നല്ലതാ. കുട്ടി, ബാലമാഷിന് സുഖമില്ല. പകരം മറ്റൊരാൾ എത്തിയിട്ടുണ്ട് പ്രോഗ്രാം കണ്ടക്ട് ചെയ്യാൻ. അവൻ എന്നോട് പ്രതികാരം ചെയ്യാൻ വന്നതാ. അവൻ നമ്മുടെ കോളേജിൽ പഠിക്കുന്ന തേക്കന. ഏത് ഗ്രൂപ്പ്? നമ്മുടെ ഗ്രൂപ്പ്. നമ്മുടെ ഗ്രൂപ്പ്? ആ,